കിബിക്കെതിരായ സിഎജി റിപ്പോർട്ടിൽ എജിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് ഉറച്ച സംസ്ഥാന സർക്കാർ സിഎജി പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കും കണ്ണൂരിലെ സിപിഎം നേതാക്കളുടെ ഭീഷണി മുദ്രാവാക്യം സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു നമുക്കൊപ്പം അലക്സ് എന്തൊക്കെയാണ് നിയമസഭയിൽ ഇന്നും കരുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എസ് കെ തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 14-ാം നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 22-ാം സമ്മേളനത്തിന്റെ അവസാന ദിവസവും കലുഷിതമാകും എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് അതിന് മുന്നോടിയായി അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുകയാണ് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സണ്ണി ജോസഫ് ഇതിൽ ആവശ്യപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം സിപിഎം പ്രവർത്തകർ പ്രകടനത്തിനിടെ കൊലവിളി നടത്തിയിരുന്നു ഇതിൽ ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ എതിരാളികളെ കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ലും എന്നും ഭരണകക്ഷിയായ സിപിഎം പ്രവർത്തകർ കൊലവിളി നടത്തിയിട്ടും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാനോ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് വിമുഖത കാട്ടുന്നു അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലയിലെ സ്വൈര്യജീവിതത്തിനും നിയമവാഴ്ചയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കൊലവിളിയെന്ന് വ്യക്തമാക്കുന്നു കണ്ണൂർ മയിലിലാണ് ഈ സംഭവം നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ലീഗ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും അതിൽ ഈ വിഭാഗത്തു നിന്നും പോലീസ് ഇരു വിഭാഗത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു ആറോളം സിപിഎം പ്രവർത്തകർ ജയിലിലായി അവർ പുറത്തിറങ്ങി അവർക്ക് നൽകിയ സ്വീകരണ വേളയിലാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ പ്രാദേശിക നേതൃത്വം അത് തള്ളിയിരുന്നു പക്ഷെ പോലീസ് കേസെടുക്കാൻ ഇനിയും കൂട്ടാക്കുന്നില്ല എന്നാണ് ആരോപണം ഇത് ഉയർത്തും ഇതുവഴി ഈ കണ്ണൂരിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധവും സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് അതുകൊണ്ട് സഭ ഇന്നും കലുഷിതമാകാനാണ് അച്ഛൻ താങ്ക് യു അലക്സ് റാം മുഹമ്മദാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത് നിയമസഭാ സമ്മേളനം ഇന്നും കലുഷിതമാകും എന്ന സൂചനയാണ് അലക്സ് നൽകുന്നത്